വചനഭാഗത്തില് ഈശോ വന്നിട്ടുള്ളത് നിയമത്തിന്റെ പൂർത്തീകരണത്തിനാണെന്ന് എന്ന അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്ന ഭാഗമാണ് വായിച്ചു കേൾക്കുക. അതിൻ്റെ പശ്ചാത്തലമുണ്ട്. പഴയ നിയമത്തിൻ്റെ കൽപ്പനകൾ അവൻ ലംഘിക്കുന്നു, ലംഘിക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെയുള്ളൊരു ചെറിയ സൂചനകൾ വന്നപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഏതെങ്കിലും ഒരു നിയമം ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വലിയ ശിക്ഷയുണ്ടാകും എന്നും, നേരമറിച്ച് അവൻ ഏറ്റവും ചെറിയവനായിരിക്കുമെന്നും, ഏറ്റവും വലിയവനാകുക, സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ആകുക, നിയമം പൂർത്തീകരിക്കുന്നവനാണ് എന്നും പറയുക. നിയമത്തിൻ്റെ ഒരു ചരിത്രം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ 10 കൽപ്പനകളിലാണ് നിയമം തുടങ്ങുക. ഈ 10 കൽപ്പനകളുടെ വ്യാഖ്യാനം നിയമാവർത്തനങ്ങളിലൂടെ പുസ്തകത്തിലൂടെ അങ്ങനെ വരികയും യഹൂദർ അതിനെ അതിനുവേണ്ടി തന്നെ ഒരു പുസ്തകം ഉണ്ടാവുകയും ചെയ്ത ചരിത്രമാണുള്ളത്. ഈ 10 കൽപ്പനകളിൽ ആദ്യത്തെ ഒരു 2-3 ഒഴിച്ച് ബാക്കിയുള്ളത് ഏത് ലംഘിച്ചാലും അത് സർക്കാർ ചോദ്യം ചെയ്യാവുന്ന നിയമങ്ങളാണ്. അത്രയും ലാഘവമായ നിയമത്തെ പിന്നീട് വ്യാഖ്യാനിച്ച് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. ആ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ വരവ്. യേശുവിൻ്റെ വരവിൽ ഈ നിയമങ്ങളെയൊക്കെ അതിലംഘിക്കുന്ന പുതിയൊരു നിയമം ഈശോ കൊണ്ടുവരിക. ആ നിയമം വരുമ്പോൾ ഈ എല്ലാ നിയമങ്ങളും സ്വാഭാവികമായി അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് സ്നേഹമാണ്. പക്ഷെ പ്രശ്നം ഇതാണ്, പുതിയ നിയമത്തിലെ നിയമം ലംഘിച്ചാൽ അത് ഒരു സർക്കാരും ഒരു കോടതിയും ചോദ്യം ചെയ്യില്ലെന്ന് മാത്രമല്ല, നമ്മൾ ഈ സമൂഹത്തിൽ ഈ നാട്ടിൽ കുറച്ചുകൂടി ബുദ്ധിയുള്ള കുറച്ചുകൂടെ കഴിവുള്ള മിടുക്കരായ മനുഷ്യരാണ് എന്ന് പറയാനും സാധ്യതയുണ്ട്. അത്തരത്തിൽ അതിനെ നിയമത്തെ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ വികസിപ്പിക്കുകയാണ്, ഒതുക്കുകയല്ല വികസിപ്പിക്കുകയാണ്. ആ വികാസത്തിൻ്റെ അർത്ഥധ്വനികൾ നമുക്കിനിയും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ചെറുപ്പങ്ങളുടെ കാര്യം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ നമ്മളേറ്റവും ചെറിയവരാകാനായിട്ടുള്ള സാധ്യത ഈ സ്നേഹത്തിൻ്റെ വകുപ്പ് പിടികിട്ടാത്തത് തന്നെയായിരിക്കാം. അപ്പോൾ അതിനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് എല്ലാ നിയമങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു ശൈലി സ്വന്തമാക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് തുടരാം.